ഇന്നൊരു അടിപൊളി ഫുഡ് വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ കരുന്നൂർ പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഷോപ്പാണ് ഓലൻസ് ഷോപ്പ്. ഏകദേശം 100 വർഷമായി ഈ ഷോപ്പ് തുടങ്ങിയിട്ട്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ബസ് റൂട്ടിൽ തൃശ്ശൂർ പോകുമ്പോൾ ഒരു ചെറിയൊരു കടയായിട്ടാണ് ഇരുന്നത്. നമ്മുടെ പ്രളയത്തിന് ശേഷമാണ് ഈ ഹോട്ടൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയത് അല്ലേ. പണ്ടൊക്കെ വരുമ്പോൾ ഒന്നും ഉണ്ടായില്ല, ഒരു ചെറിയൊരു തട്ടുകട പോലെയായിരുന്നു ഹോട്ടല്. ഏറ്റവും നല്ല ബീഫിന്റെ ഐറ്റംസ് കിട്ടുന്ന സ്ഥലം എന്നാണ് നമ്മൾ അറിഞ്ഞേക്കുന്നത്. കഴിച്ചിട്ടുണ്ട് കേട്ടോ, ഞാനും വൈഫും വന്ന് കഴിച്ചിട്ടുണ്ട്. ഇപ്പോ ഇന്ന് അവള് വന്നിട്ടില്ല, വീട്ടിലോട്ട് നമ്മൾ പാർസൽ കൊണ്ടുവന്നിട്ട് റിവ്യൂ ചെയ്യണം. ഇത് ഇവര് തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ്. ഈ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് പൊറോട്ടയും കറികളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. നെയ്യ് വിൽക്കാൻ കൊടുക്കുന്നുണ്ട്. അടുപ്പിലുണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക് ഒരു സ്പെഷ്യൽ മണവും ടേസ്റ്റുമാണ് നമ്മുടെ ഗ്യാസിൽ ഉണ്ടാക്കുന്ന പൊറോട്ടേനെക്കാളും. ഇതിൽ തൂവെള്ള കളറിൽ കാണുന്നതാണ് മൈദ പൊറോട്ട. ഗോതമ്പ് പൊറോട്ട 4 മണിക്ക് ശേഷമേ കിട്ടത്തുള്ളൂ. ഈ കാണുന്നത് ബീഫ് കറിയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതാണ് ഗ്രീൻ പീസ് ഇട്ട ബീഫ് കീമ. ബീഫ് കാണാൻ പോലും പറ്റില്ലട്ടാ. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതാണ് മുട്ടക്കറി. ഈ ചെറിയ ഹോട്ടലുകളുടെ പ്രത്യേകതയുണ്ട്, 3-4 കറികളെ ഉണ്ടാവുള്ളൂ, പക്ഷെ ആ കറിയുടെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 രുചിയാണ്. നല്ല പൂ പോലത്തെ പൊറോട്ട വീശിയടിച്ച് ഒതുക്കി വെച്ചേക്കണം. അതിൻ്റെ മുകളിൽ ഗോൾഡൻ കളറൊന്നും കാണാൻ പറ്റുമല്ലോ, അതാണ് കറക്റ്റ് വേവ്. സാധാരണ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാളൊക്കെയാണ് പൊറോട്ട അടിക്കാണ്ടാവുക, ഇവിടെ എപ്പോഴും രണ്ടാളൊക്കെ ഉണ്ടാവും അല്ലേ. ഇവിടുത്തെ പൊറോട്ടയ്ക്ക് സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടാ. പൊറോട്ട ഇവിടെ വന്നിട്ട് ബീഫും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നെയ്യ് കാണിച്ചു തന്നു. പല കടകളും ഒഴിവാക്കുന്ന ഒരു ഡിഷാണ് പപ്പടവട. പക്ഷെ നമ്മൾ കേറി വരുമ്പോ തന്നെ ഈ കടയിൽ നമ്മളെ വരവേൽക്കുന്നത് പപ്പടവടയാണ്. അപ്പൊ ഞങ്ങളുടെ പാർസൽ റെഡി ആയിട്ടുണ്ട്. 8 പൊറോട്ടയും 2 ബീഫ് കീമയും. ബീഫ് കീമ എന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. വസു എത്തി. ഗോതമ്പ് പൊറോട്ട, അടിപൊളി ഗോതമ്പ് പൊറോട്ട ഉണ്ട്. കൊണ്ടുവന്നപ്പോ തന്നെ എന്താ മണം അറിയോ, ഭയങ്കര മണം കൂടെ അടിക്കുക. നല്ല ചൂട് പൊറോട്ട, പിന്നെ ബീഫിന് അയ്യോ നെയ്യിൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടല്ലോ, 1.5 മണം. എനിക്ക് മാ മണം വരുമ്പോ മനസ്സിലാവും, മണത്തോക്ക് മനസ്സിലാവും, സത്യം. നമുക്കപ്പോ ഒരു പാത്രത്തേക്ക് പകർത്താം. ഗ്രീൻ പീസ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഗ്രീൻ പീസ് ബീഫ് കാണില്ല, ഗ്രീൻ പീസ് ആണ് കാണാൻ. അമ്മോ കിടുവാണോ, അയ്യോ വേഗം ഇട്ടിട്ടാണ് വേഗം കഴിക്കാൻ. ഭയങ്കര സംഭവ ബഹല കഴിക്കാനേ നമുക്കങ്ങനെ എന്നിട്ടാ കിട്ടു. ഈ ഗ്രേവി ഒന്നും ഇഷ്ടമായി നമുക്കപ്പോ ഇവിടെ ഇവിടെ അവിടെ പൊറോട്ട അടിക്കാൻ 4-5 പേരൊക്കെയാണ് അല്ല, ഇപ്പൊ 2 പേരുണ്ട്, 3 പേരൊക്കെ എന്തായാലും ഗോതമ്പ്. ഞാൻ സാധാരണ പൊറോട്ടയൊന്നും കഴിക്കാത്തതാ, നിങ്ങൾ കാണാറില്ല. ഞാൻ എന്തിന്റെ കൂടി ഇപ്പൊ ഏത് കറി മേടിച്ചാലും ഇതാണ് കഴിക്കുക, എന്താ ചോറ കഴിക്കാം. പക്ഷെ എനിക്ക് തോന്നിയ പൊറോട്ട നല്ല സോഫ്റ്റ് പൊറോട്ട കേട്ടാ, പിന്നെ അതിന് മണം വന്നപ്പോ പൊറോട്ട കഴിക്കാം. ദൂരം പൊറോട്ടയാണ് പിടിച്ച. എന്നിട്ട് നമുക്ക് ശരി ബീഫ് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ, എണ്ണയൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ. എണ്ണയാ നെയ്യ് അങ്ങാണ്ട് അതൊന്ന് മിക്സ് ആവട്ടെ. നമുക്ക് ബീഫ് കാണാൻ പറ്റില്ല, ഗ്രീൻ പീസ് ആണ്. ബീഫ് ഒക്കെ അരിഞ്ഞ് അരിഞ്ഞ് തരുന്നൊക്കെ. ഇനി നമുക്ക് ഇതേ ഇതെടുത്ത് ചിരിങ്ങനെ വെച്ച് പൊറോട്ട എന്നിട്ട്
എന്നിട്ട് നമുക്ക് സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റ് പൊറോട്ട, നല്ല ചൂടുണ്ട് കേട്ടോ പൊറോട്ട. അതും നമ്മുടെ ബീഫ് കിണി, ഭയങ്കര ടേസ്റ്റ്. ഒരു മിനിറ്റ് ഒന്നും കൂടി കഴിക്കട്ടെ. ഇങ്ങനെ മുക്കി എന്തൊരു രസമെന്ന് അറിയോ, നല്ല സുഖം കഴിക്കുമ്പോൾ. നല്ല ചൂട് ബീഫ് കിമി, നല്ല ചൂട് പൊറോട്ട. എനിക്ക് ബീഫിൻ്റെ ടേസ്റ്റ് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടട്ടോ. എനിക്കൊരു പ്രത്യേക സുഖമാണ്. ഞാൻ ഇതുവരെ പൊറോട്ട കഴിച്ചിട്ടില്ല. ഈ ഒരു ടേസ്റ്റ് വന്നിട്ടില്ല. ഞാൻ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് കഴിച്ചിട്ടില്ല. ബീഫിൻ്റെ ബീഫ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടേക്കുന്നതാന്ന് തോന്നി. അതുകൊണ്ട് ബീഫിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ സാധാരണ ബീഫ് റോസ്റ്റോ അതൊക്കെ കഴിക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഒന്നല്ല, നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് നമ്മൾ ഈ ബീഫ് കിമിയും പൊറോട്ടയും ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും കേട്ടോ. പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഒരു സുഖമുള്ള അനുഭൂതിയാണ് ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അല്ലേ. അതും ടേസ്റ്റുള്ള ഭക്ഷണമാണ് ഞാൻ പിന്നെ പറയണത്. ഗോതമ്പ് പൊറോട്ട ബീഫ് കിമിയും നല്ല കോമ്പിനേഷനാണ്. പൊറോട്ടയൊക്കെ ഉണ്ടോ? ഭയങ്കര സോഫ്റ്റ് ആണ്, കണ്ടാൽ തന്നെ അറിയാം അല്ലേ. ഇനിയിപ്പോൾ കുറച്ചും കൂടിയേ ബാക്കിയുള്ളൂ. നമുക്ക് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇവിടെ കഴിക്കാൻ വേറെ ആൾക്കാരുണ്ട് കേട്ടോ. ഞാനും ഒരെണ്ണമൊക്കെ കഴിക്കുകയുള്ളൂ. ഒരു ടേസ്റ്റ് എല്ലാം ക്ലീനായി വടിച്ച് പ്ലേറ്റിലങ്ങനെ ഈ ബീഫ് കിമിയും നമ്മുടെ പൊറോട്ട ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, വടിച്ചങ്ങോട്ട് നമ്മൾ പ്ലേറ്റ് പിന്നെ കഴുകണ്ട. ഉഷാറായി. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ബീഫ് കീമ പൊറോട്ട വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നമ്മുടെ ഓലഞ്ചേട്ടൻ്റെ കടയിലത്തെ ബീഫ് കീമയും പൊറോട്ടയും നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഒരിക്കലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഇത് വീണ്ടും വീണ്ടും കഴിക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല സോഫ്റ്റ് പൊറോട്ടയും, അതുമാത്രമല്ല അതിലും സൂപ്പർ ബൈറ്റ് നല്ല റിച്ച് ഗ്രേവിയുള്ള ബീഫ് കീമയാണ് ബീഫ് കീമ വിത്ത് ഗ്രീൻ പീസ്. ഗ്രീൻ പീസിനെ നമുക്ക് മറക്കാനും പറ്റില്ല. ഗ്രീൻ പീസിൻ്റെ ആ ടേസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി തരാം.